ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആർടിഎക്സ് മൂവിയുടെ ഫസ്റ്റ് സിംഗിൾ ആണ്. യെസ്, ഹലബല്ലു എന്നാണ് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയപ്പോൾ അങ്ങനെയാണ് വായിക്കാൻ തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, സാം സിഎസിന്റെ ആണ് മ്യൂസിക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടീസർ കണ്ട സമയത്ത് ഒരു രക്ഷയില്ലാത്ത ബിജിഎം ആയിരുന്നു. നാല് സിംഗേഴ്സ് ആണ് ഇത് പാടിയിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം ഷെയ്നിക് ആണെങ്കിലോ പെപ്പയാണെങ്കിലോ നീരജ് മാധവ് ആണെങ്കിലും ഇവരുടെയൊക്കെ ലുക്ക് എന്താ പറയാ, ടോട്ടലി ഡിഫറെന്റ് ആണ് കാണാനായിട്ട്. തമ്മിൽ കാണുന്ന സമയത്ത് കുറച്ചൊരു പഴയ ലുക്ക് പോലെ തോന്നുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമ്മളൊരു എന്താ പറയാ, ആ ഒരു പഴയ ഒരു വിന്റേജ് സ്റ്റൈൽ. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സോങ്ങിലിട്ട് പോകാം. റെഡി അല്ലേ? യെസ്. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ. വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റേഴ്സ്. നമ്മളുടെ മമ്മൂക്കയുടെ പടം ഇല്ലേ, അയ്യോ ജോണി വാക്കർ. ജോണി വാക്കർ അല്ല, ശരിക്കും ഷെയ്നികത്തിന്റെ മറ്റേ അബിക്കെ ഉള്ള ഒരു പടം, സൈന്യം. സൈന്യം ആ ബാഗി ജീൻസും പാട്ടില്ല, അതാണ് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ സ്റ്റൈൽ ഏകദേശം, അതിനകത്ത് നമ്മൾ വിക്രമൊക്കെ ഉണ്ട്, അവരൊക്കെ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ആ പോകുന്ന സ്റ്റൈലൊക്കെ ഇല്ലേ, അതുപോലെ തോന്നി കുറെ സ്ഥലത്ത്. അതായത് കുറെ നൊസ്റ്റാൾജിയ സാധനങ്ങളാണ് അതിനകത്ത് ഉള്ളത്. കാരണം പ്രത്യേകിച്ച് അതിൽ കുറെ ആ ലൈൻസ് തന്നെ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു ജീൻസിന്റെ റഫ് ആൻഡ് ടഫ് ജീൻസ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഈ ഒരു ഡയലോഗും സംഭവങ്ങളൊക്കെ ഫേമസ് ഒരു കാലഘട്ടത്തിൽ, ആ ഒരു 90s കാലഘട്ടമാണെന്ന് തോന്നുന്നു ഏകദേശം പറയാൻ പോകുന്നത്. കാണുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ആണെങ്കിലും ഇവരുടെ മൂന്നുരുടെ ലുക്ക് ഒരു
രക്ഷയില്ല. പക്ഷെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്നികം ഇത്ര നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അത് മാത്രല്ല, പെപ്പ എത്രയും നിന്നിട്ട് പെപ്പയും നിന്നിട്ട് കളിച്ചു എല്ലാരും. അതായത് മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം നിന്ന് കളിക്കാൻ നോക്കിട്ടു. നീരജ് മാധവ് പിന്നെ എന്തായാലും ഔട്ട് സ്റ്റാൻഡിംഗ് തന്നെയാണ്, കാരണം ആളുടെ ഒരു പെർഫോമൻസ് വേറെ ലെവലാണ് ഡാൻസിന്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഷെയ്നികം ഓൾറെഡി എവിടെയോ ചെറുതിലെ ഏതൊരു പ്രോഗ്രാമിൽ വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലാത്തതാണോ അല്ലെങ്കിൽ നമ്മള് കണ്ടിട്ടില്ല. സിനിമയിൽ അങ്ങനെ, പിന്നെ പൊതുവെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിരിക്കില്ല, ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അധികം ക്യാരക്ടേഴ്സ് അങ്ങനെ അല്ലല്ലോ. എനിക്ക് തോന്നുന്നു പെപ്പയ്ക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്റ്റെപ്പൊക്കെ എന്താ പറയാ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. പെപ്പേനെ ചില സ്ഥലത്തൊന്നും കാണാത്ത പോലെ തോന്നുന്നു. അതായത് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും തോന്നിയായിരുന്നത് കൊറേ ചെറിയ ചില സീൻസിലൊക്കെ പെപ്പ ഇല്ലായിരുന്നു. അവരത് ഇനിയിപ്പോ അത് വേറെ എന്തെങ്കിലും സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ സോങ്ങില് നമ്മള് കാണാൻ പറ്റിയത് നീരജ് മാധവനെയും പിന്നെ ഷെയ്നികത്തിനെയും തന്നെയായിരുന്നു. പിന്നെ ആണെങ്കിൽ ചില ഏരിയാസിലൊക്കെ പെപ്പനെ നമുക്ക് മനസ്സിലാകുന്നില്ല, കാരണം പെപ്പനെ നമ്മൾ കാണുന്നത് ആ ഒരു വേറൊരു അവതാരത്തിലാണ്. അതായത് എപ്പോഴും ഉള്ള ലുക്കല്ല, ഇപ്രാവശ്യം കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട സാം സിയേഴ്സിന്റെ മ്യൂസിക് തന്നെയാണ്. അതായത് ആ ഒരു വൈബിന് പറ്റിയ മ്യൂസിക് ആണ് കൊടുത്തിരിക്കുന്നത്. എഗൈൻ ഇതിന്റെ ആ ഒരു ടൗൺ 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 സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എഗൈൻ ഒന്ന് പാടി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്യൂണും നല്ല രീതിയിൽ ആ ഒരു കൊച്ചി വൈബാണ് കാണിച്ചിരിക്കുന്നത് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർബർ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഷെയ്നായിസ് തിയേറ്ററിനെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലെ കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. കോളേജ് ലൈഫും പിന്നെ അതിന് ശേഷമുള്ള ലൈഫും. ആ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഇവര് കോളേജ് ലൈഫ് കോളേജിൽ പോകുന്നതായിരിക്കാം, അതിന്റെ കൂടെ ആറ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരജ് മാധവനെയാണ്. കാരണം നീരജ് മാധവൻ എപ്പോഴും കയ്യിൽ ആ ഒരു സംഭവം സംഭവമില്ലേ, അത് ഇങ്ങനെ കാണിച്ചിട്ടാണ് വരുന്നത്. നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നീരജ് മാധവൻ ഈ സോങ്ങിൽ അവർ. അപ്പൊ ഈ സോങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ എലമെന്റ്സും ഈ ഒരു മൂവിയിൽ ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരജ് മാധവ് ഒഴിച്ചു നിർത്തി ബാക്കി രണ്ടുപേരും നോക്കുകയാണെങ്കിൽ അവരുടെ മൂവീസിലൊന്നും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് അധികം പാട്ടുകൾ കാണാറില്ല. പിന്നെ അത് മാത്രമല്ല, ടീസർ പക്കാ തല്ലായിരുന്നെങ്കിൽ ഇതിലൊരു പക്കാ വൈബ് ഉണ്ട് സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി വരുന്ന ഓരോ അപ്ഡേറ്റ്സിൽ എങ്ങനെയുണ്ടാവും നമുക്ക് കണ്ടറിയാം. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ ബൈ.